അബുക്ക ഇലക്ഷനിൽ പന്തയം ജയിച്ചു എന്നും മണാലിക്ക് പോവാന്നൊക്കെ കേട്ടല്ലോ, ശരിയാണോ? ഞാൻ ഈ കോഴിക്കോട് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിൽ കഴിഞ്ഞൊരു 32 വർഷമായി പതിവായി സ്വിമ്മിങ്ങിന് പോകുന്നയാളാണ്. അപ്പോൾ അവിടെ വരുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പ്രഭാതം ആരംഭിക്കുന്നത് ആ സ്വിമ്മിംഗ് പൂളിൽ, ഓരോ ദിവസവും തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തായ, പഴയകാല സുഹൃത്തായ ഒരു CP അബ്ദുറഹിമാനുണ്ട്, CP മെഡിക്കൽസൊക്കെ. പണ്ട് അയാൾ കോൺഗ്രസ് ആയി, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുമിച്ച് കോൺഗ്രസ്സായി വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ അയാൾ NCPയിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ രാഘവൻ ജയിക്കില്ല, ജയിക്കാൻ പോകുന്നത് LDF സ്ഥാനാർത്ഥി എളമരം കരീമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ചാൽ പോരാ, ഞാൻ ബെറ്റ് വെക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബെറ്റ് വെക്കാൻ അയാളും തയ്യാറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തല മുണ്ടനം ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ ബെറ്റ് വെക്കുക. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നിങ്ങളോട് തല മുണ്ടനം ചെയ്യുന്ന ബെറ്റ് വെക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ തലയിൽ മുടിയില്ലല്ലോ. ഈ മുട്ടടിക്കണമെന്നൊരു തീരുമാനം എടുക്കാത്തതുകൊണ്ട് ബാക്കിയുള്ള മുടി പോയില്ലല്ലേ? ഇല്ല, അത് പോയില്ല. അല്ല, മുട്ടടിക്കുന്നത് അയാൾക്ക് നഷ്ടക്കച്ചു, അയാൾക്ക് എൻ്റെ തലയിൽ എന്നേക്കാൾ മുടിയുണ്ട്. പിന്നെ അയാളെ സജഷനാണ്, നിർദ്ദേശമാണ്, രാഘവൻ കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിൽ ജയിച്ചാൽ എൻ്റെ പൂർണ്ണ ചെലവിൽ അബുവിനെ ഞാൻ മണാലിയിൽ കൊണ്ടുപോകും. അല്ല, കരീമാണ് ജയിക്കുന്നതെങ്കിൽ അബു എന്നെ അബുവിൻ്റെ ചെലവിൽ മണാലിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബെറ്റിനൊരു സാക്ഷി തന്നെ ഞങ്ങളെ പൂളിലെ മാനേജർ അലിക്കോയ സാഹിബ്, ഇതിന് സാക്ഷിയാണ്, ഒരാൾ സാക്ഷി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ MK രാഘവൻ 4 തവണയും 140,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഘവൻ ജയിച്ചു. ഇന്ന് ഞാൻ പൂളിൽ പതിവായി പോകുന്നത് പോലെ ഇന്ന് ചെന്നപ്പോൾ ഞാൻ CPയെ കണ്ടിരുന്നു, ബെറ്റ് വെച്ച ആളെ കണ്ടിരുന്നു. അയാൾ പറഞ്ഞു, എന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് ആ സമയത്ത് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ഒരുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഈ ജയിച്ചതിൻ്റെ ആഘോഷവും ആരവും ഒന്ന് അവസാനിച്ചിട്ട് നിങ്ങൾക്കൂടി സൗകര്യമുള്ളൊരു ദിവസം ഞാൻ പറയാം, അന്ന് ഏതായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. മണാലിയിലേക്ക് ഈ ഇലക്ഷൻ്റെ റിസൾട്ടെല്ലാം കഴിഞ്ഞ് MK രാഘവൻ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ KC അബു ഈ ഇലക്ഷൻ്റെ പേരിൽ മണാലിയിലേക്ക് പോകുന്നു.